അമ്മേ, മഹാമായേ, അങ്ങ് കാത്തോളണേ. ഇന്നലെ വരെ സാധാരണ ആളുകൾ എന്നെ ചിത്രലേഖ എന്ന് വിളിച്ചു വന്നു. പക്ഷേ തൊഴിലുറപ്പ് പണിക്ക് ആൾക്കാരെന്നെ കൂട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? അരി വെച്ചു കൊടുക്കാൻ പോയി, ചോറ് വെച്ചു കൊടുക്കാൻ പോയി, ഹോട്ടൽ പണിക്ക് പോയി, ഒരു സുഖവും ഇല്ല മക്കളെ. ഒരു ബിസിനസ്സും അങ്ങോട്ട് നേരാമണ്ണം പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് ഉൾവിളിയാ, ഉൾവിളി നിമിത്തം. ആ ഉൾവിളി വരുമ്പോഴേക്ക് എനിക്ക് അവിടെ ഉള്ളവരെയൊക്കെ തന്തയ്ക്ക് പറഞ്ഞിട്ട് ഇറങ്ങി ഓടാൻ തോന്നുവാണ്. അങ്ങനെ ഞാൻ ഇറങ്ങിയ ഓട്ടമാണ്. അങ്ങനെ ഓടി 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 തിരുവനന്തപുരം ജില്ലയിലെ കരമന മേലാറന്നൂരെത്തി. അവിടെ നിന്ന് അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓടിച്ചു. അങ്ങനെ പാപ്പനംകോടെത്തി. പാപ്പനംകോട് നിന്ന് അവരോടിച്ചപ്പോൾ കൊഞ്ചിറവിള. ഓട്ടത്തിന് അവസാനമേ ഇല്ല. അവിടെ നിന്നോടി വട്ടിയൂർക്കാവിലെത്തി. ഇങ്ങനെ ജില്ലകൾ കഴിഞ്ഞ്, സംസ്ഥാനങ്ങൾ കഴിഞ്ഞ്, പല രാജ്യങ്ങളിലായി ഞാനിങ്ങനെ സഞ്ചരിച്ചു വരുവാണ്. ഇപ്പോഴും ഞാനുള്ള രാജ്യമാണ് വട്ടിയൂർക്കാവ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ കാച്ചാണിയിലേക്ക് പോകും. ആ രാജ്യവും എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. എൻ്റെ ഭക്തജനങ്ങൾ എനിക്കായി ഒരു കൂടുകൂട്ടും. അവിടെയാണ് ഞാൻ കഴിയാറുള്ളത്. അപ്പോൾ എന്നെ എൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, അവരോടൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം അവരൊക്കെ എന്നെ ഫേമസ് ആക്കുകയാണല്ലോ. അവർ കാരണമാണല്ലോ യൂട്യൂബേഴ്സും ചാനലുകാരും വാർത്താ മാധ്യമങ്ങളും ഒക്കെ എന്നെ കാണാൻ വരുന്നത്. അതുകൊണ്ട് അവരോടൊക്കെ എനിക്ക് നിറഞ്ഞ ഭക്തി മാത്രമേ ഉള്ളൂ. എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ആളുകൾ കരയും. അവരുടെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ ഞാൻ എൻ്റെ വായ് കൊണ്ട് അവർക്ക് കൊടുക്കുന്നത് ആശ്വാസവും ചോദ്യത്തിന് ഉത്തരങ്ങളും മാത്രമാണ്. അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കും എൻ്റെ കയ്യിൽ മരുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കും, അതൊക്കെ ശരിയായിട്ട് വരുന്നു. അവരെന്നോട് കരയുന്നു, ഞാൻ നാട്ടുകാരോട് കരയുന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇതാ കാണും. ഇങ്ങനെ ആശ്രമമായിട്ട് അമ്മ പറഞ്ഞിട്ടില്ല. ഇപ്പോ ഈ പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിട്ടേ ഇരിക്കുന്നത്. അതെ. എന്താണ് അമ്മ ഈ പേരിന്റെ അർത്ഥം? എന്താണ് അത്? നിങ്ങൾക്ക് തന്നെ അറിയില്ലയോ. അമ്മയുടെ പേര് ചിത്രലേഖ എന്നായിരുന്നു. ആ നാമം അമ്മ ആത്മീയത വന്നപ്പോൾ അമ്മയ്ക്ക് അത് മാറ്റണമെന്ന് തോന്നി. അത് ഗുരുക്കന്മാരും അല്ലാണ്ട് അമ്മയ്ക്ക് ചിത്രലേഖയായ അമ്മയാണ് ഇപ്പോൾ വേറൊരു ലേഖയമായി വന്നിട്ടുള്ളത്. ആയിരുന്നു ആ നാമം അമ്മ ആത്മീയത വന്നപ്പോൾ അമ്മയ്ക്ക് അത് മാറ്റണമെന്ന് തോന്നി. അത് ഗുരുക്കന്മാരും അല്ലാണ്ട് അമ്മയ്ക്ക് തന്നെ ആ പേരിനോടൊരു ഇത് തോന്നിയിട്ട് അമ്മ സ്വന്തമായിട്ട് തന്നെയാണ് ആ പേര് നാമം ചെയ്തിരിക്കുന്നത്. എല്ലാ ആൾക്കാരുടെയും മാതാപിതാക്കൾ പേരിടുമ്പോൾ റയറായിട്ടെങ്കിലും സ്വന്തം പേരുകൾ സ്വീകരിക്കുന്നവരുണ്ട്. അതുപോലെ അമ്മ ചിത്രലേഖ എന്നുള്ളതൊന്ന് മാറ്റി ചിത്രാനന്ദമയി ദേവി അമ്മ എന്നാക്കി. ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂ അമ്മയുടെ കണ്ടായിരുന്നു. അമ്മ പത്തനവസത്തിന്റെ അവിടെ ആ ചോറ് വിറ്റായിരുന്നു. അവിടെ ഹോട്ടലിന്റെ ജോലി ചെയ്തായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു വിളിവാട് പോലെയാണ്. അതേ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോഴേ അതെല്ലാം ഉണ്ടായിരുന്നു. ഈ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന കാലത്തും എല്ലാം ഇത് ഉണ്ടായിരുന്നു. അത് ആ ബന്ധുക്കൾക്കൊക്കെ അത് അമ്മയ്ക്ക് എന്താ മാനസിക രോഗമെന്നൊക്കെ അവരന്നേ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആത്മീയതയാണെന്ന് അവർക്കറിയത്തില്ലായിരുന്നു. അമ്മയുടെ ദൈവികത കൂടി അവർക്ക് ദൈവികത കുറഞ്ഞു. മാനസികരോഗമാണ് എന്ന് കുടുംബക്കാരെല്ലാവരും പറയുന്നെങ്കിൽ അതിൽ സത്യമുണ്ടെന്ന് അമ്മയും മനസ്സിലാക്കി. അമ്മ പൂർണ്ണമായിട്ടും ഫാമിലി ഉപേക്ഷിച്ചിട്ടാണ് പൂർണ്ണമായി സന്യാസത്തിലേക്ക് ഇറങ്ങിയതല്ലേ? സന്യാസി എന്ന് അമ്മ പറഞ്ഞോ? പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അമ്മ സന്യാസി അല്ല. ഇല്ലാത്ത കാര്യം പറയുമ്പോൾ അമ്മക്ക് ഇങ്ങനെ വിരലിലൂടെ ചോറ്റാനിക്കറി അമ്മ വരും. പറഞ്ഞില്ലായോ? ഞാൻ ചോദിച്ചില്ലായോ? നിങ്ങൾ എന്നോട് അത് ചോദിച്ചത് കൊണ്ടല്ലയോ ഞാനത് പറഞ്ഞത്? ഇങ്ങനെ വിരലിലൂടെ വരും അമ്മ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വിടമാട്ടേ, നീ എന്നെ എങ്കതുക്കും പോതുക്ക് വിടുമാട്ടേ എന്നൊക്കെ അമ്മ ചിലപ്പോ ചോദിക്കും. ആർക്കൊന്നും തോന്നില്ല. പ്രതീക്ഷയും സ്വീകരിച്ചിട്ടില്ല ഞാൻ. അപ്പോ ഈ ദൈവികാത്മീയത കൂടി ഈ ചോദിക്കുന്നത് തന്നെയാണല്ലോ എല്ലാ ചാനലുകാരും വന്ന് ചോദിക്കുന്നത്. അത് അമ്മയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മൈൻഡ് ചെയ്ത് നിങ്ങൾ ചോദിക്കണം. കാരണം ബുദ്ധിമുട്ടാണല്ലോ. ആ കഷ്ടപ്പാടിലും യാതനയിലും ദൈവാധീനം കൂടെ കൊണ്ടു നടന്നു. ഈ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു,
ഇപ്പോൾ ഈ ജോലി ചെയ്യുന്ന പല പല ജോലികൾ ചെയ്തു. ആ സമയത്തും ഇതെല്ലാം ദൈവാധീനം ഉണ്ടായിരുന്നു. പക്ഷേ കുടുംബ ബന്ധങ്ങൾക്ക് ദൈവാധീനത്തെ അവർക്ക് വേറെ മറ്റുള്ളതായിട്ടാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം ഒഴിക്കേണ്ടി വന്നു, ഒഴിച്ചിട്ടിരിക്കുന്നു. ഒരു ഭക്തൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അയാൾക്കൊരു അനുഗ്രഹം അല്ലെങ്കിൽ അയാളുടെ ഭാവിയൊക്കെ കാണുന്ന ഒരു സിദ്ധി ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അമ്മയുടെ അനുഭവത്തിൽ, എങ്ങനെയാണ് അമ്മയുടെ ദേഹത്തേക്ക് അവർ അസിദ്ധി വരുന്നത്? അമ്മയ്ക്ക് ആ സിദ്ധി വരുന്നത് ഒരാൾ മുന്നിൽ വന്നിരിക്കും. അപ്പോൾ ആൾക്കാരിയ്ക്കുന്ന വന്നിരിക്കുന്ന ഒന്നൊന്നും ഇല്ല. അമ്മ എപ്പോൾ കണ്ണടച്ചിരുന്നാലും ഒരാൾക്കുള്ള എന്താണെന്നുള്ളത് അമ്മയുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി അവരെന്താണ് ഏതാണെന്നുള്ളത് അമ്മയ്ക്ക്, അമ്മയുടെ ആത്മീയതയിൽ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ എന്റെ മുമ്പിൽ ഇങ്ങനെ പ്രശ്ന പരിഹാരത്തിനായി വരുന്ന ആളുകൾ നിങ്ങളിൽ എന്റെ ഈ വീഡിയോ കാണുന്നവരാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിരിക്കുവാണ് പ്രശ്ന പരിഹാരത്തിന്. ഞാൻ അങ്ങനെ കണ്ണടച്ചിരുന്നാ മതി, ചിത്രാനന്ദമയി അമ്മയാണ്, ഇങ്ങനെ കണ്ണടച്ചിരുന്നാ മതി അപ്പൊ അങ്ങനെ എനിക്കങ്ങനെ വരും. എനിക്ക് ഡിങ്കാനന്ദമയി അമ്മയാണ് വരുന്നത്, ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോഴേക്ക് എന്നോട് ഇങ്ങനെ പറയും, നിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇന്ന ആളാണ്, ഇന്ന ആൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പല ആൾക്കാരായതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് നിങ്ങളുടെ ആരുടെയും പേരുകൾ വ്യക്തമായിട്ട് എല്ലാവരെയും അറിയില്ല. ഞാൻ എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകളെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറയാം. എനിക്കിങ്ങനെ ഡിങ്കാനന്ദമായി അമ്മ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങളെ കുറിച്ച് ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്, ശരിയല്ലേ? ശരിയല്ലേ? ഇനിയും രണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികം ഇല്ലായ്മയെ മാത്രമല്ല പ്രശ്നം, സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം എന്ന് അറിയാത്തതൊരു പ്രശ്നമാണ്. നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർ അനുഭവിക്കുന്നത് ഒരു പ്രശ്നമാണ്. അന്യാധീനമായി മറ്റുള്ളവർ പിടിച്ചു വച്ചിരിക്കുന്നത് ഒരു പ്രശ്നമാണ്. മറ്റുള്ളവരുടെ സമ്പത്ത് അന്യാധീനമായി നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്നതും പ്രശ്നമാണ്. ഇത് എല്ലാം കൊണ്ടും നിങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശരിയല്ലേ? 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 അടുത്ത പ്രശ്നം, നിങ്ങൾ കുടുംബക്കാരാൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടാത്ത ആരുമില്ലല്ലോ. നിങ്ങൾ കുടുംബക്കാർ നിങ്ങളെ വല്ലാതെ മാനസികമായിട്ട് അലട്ടുന്നുണ്ട്. നിങ്ങൾ നശിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ചില കുടുംബക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? ശരി, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ? ആ ഓക്കെ. ഇങ്ങനെ അമ്മ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ട് അമ്മയുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂട്യൂബിലൂടെ കരയുക, ചാനലുകളിലൂടെ. പൂർണ്ണമായും കുടുംബത്തെ ഉപേക്ഷിച്ച ശേഷമാണ്, അതിന് മുന്നേ തന്നെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ ഉണ്ടെങ്കിൽ പണിക്കൊന്നും പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ? ഇരിക്കുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നു അമ്മ ഇത് എന്തെങ്കിലുമൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ അതെല്ലാം അതുപോലെ അവർക്ക് സാധ്യമാകുന്നുണ്ടായിരുന്നു. അപ്പോഴേ അവർ പറയും എന്തോ ഒരു ദിവ്യമായ ശക്തി കൂട്ടുകാരിക്കുണ്ടെന്ന് അവർ തന്നെ ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞതല്ല അമ്മയ്ക്ക് ശക്തിയും കഴിവും ഉണ്ടെന്ന്, കൂട്ടുകാരി പറഞ്ഞതാ. നിങ്ങൾ എന്ത് ഇതുവരെ വിചാരിച്ചിരുന്നത്? എത്രത്തോളം അമ്മയ്ക്കും അറിയില്ല ഇങ്ങനെ ഇന്നതാണെന്നൊന്നും അറിയില്ല. പക്ഷെ അത് വളർന്നു വളർന്നു വരും തോറും സ്വന്തമായിട്ട് അവസാനമാകുമ്പോ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഉള്ളിൽ കിടന്ന അമ്മയാണ് ഇപ്പൊ വളർന്നു 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 വലുതാണ്. അമ്മയ്ക്ക് ദൈവഭക്തി കൂടി ദൈവാധീനം കൂടി വരുന്നത് മറ്റുള്ള ഭക്തരറിഞ്ഞാണ് അമ്മയുടെ നടയിൽ വന്നത്. അല്ലാണ്ട് അമ്മ ആരോടും ഇന്നതാണെന്നൊന്നും പറഞ്ഞിരുന്നിട്ടില്ല. അവര് കണ്ടറിഞ്ഞാണ് വന്നത് നടയില്. അങ്ങനെയാണ് അമ്മ ഇരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനൊരു ദൈവികമായ ശക്തിയുണ്ട്, അതുപോലെ തന്നെ ഒരു ദൈവാധീനം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് ആ സമയത്ത് തന്നെ അമ്മ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഒരു സ്വയം ഒരു സമയത്തൊന്നും ഇരുന്നിട്ടില്ലായിരുന്നു. ഇങ്ങനെ ആൾക്കിപ്പോ എവിടെ തൊഴിലിന് പോയാലും സ്ഥിരമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റില്ല. അവിടെ നിൽക്കുമ്പോ ഉച്ച സമയത്ത് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ അനുഗ്രഹം വരുന്നുണ്ട്. അപ്പോ അവിടെ പിന്നെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ ഉച്ചക്ക് ഇങ്ങനെ ഹോട്ടലിലൊക്കെ നിന്ന് ജോലി ചെയ്യുമ്പോഴേക്ക് അനുഗ്രഹം വരും. ഈ അനുഗ്രഹം വരുന്നത് വിരലുകളിൽ കൂടി എങ്ങനെ പിന്നെ അത് മടങ്ങും. ഇങ്ങനെ അനുഗ്രഹങ്ങൾ വന്ന് 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 ഉച്ച സ്ഥായിയിലെത്തും. അപ്പോഴാണ് അഭിഷേകമല്ലത് അഭിഷേകം അല്ല എടുക്ക അങ്ങനെയൊക്കെ പറയേണ്ടത്. അപ്പൊ ഒരാള് വന്നിട്ട് ചേച്ചി ഒരു ഊണ് ചേച്ചി ഒരു സാധാ ഊണ് മതി പൊരിച്ചമീൻ വേണോടാ. അപ്പം അനുഗ്രഹമാണ്, നിമിത്തവും അഭിഷേകവും വന്നുകൊണ്ടിരിക്കുകയാണ്. പൊരിച്ചമീൻ വേണോടാ? വേണ്ട ചേച്ചി. അതെന്താടാ നിനക്ക് വേണ്ടാത്തത്? എന്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ചേച്ചി. അതെന്താടാ നിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത്? അങ്ങനെയാണ് നമ്മുടെ അമ്മയുടെ അനുഗ്രഹം തുടങ്ങുന്നത് തന്നെ. ഓക്കെ,
ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി. എന്ത് ജോലിക്ക് പോയാലും അവിടെ തടസ്സം മാത്രമല്ല, ചെയ്യിപ്പിക്കുന്നില്ല. അത് എപ്പോഴും അമ്പലത്തിൽ പോയിരിക്കുക, അമ്പലത്തിനത്ര അവസാനം കാണുന്ന ആൾക്കാരും തന്നെ സുഖകരമായ ജീവിതമല്ലേ? ഒരു പ്രയാസവും ഇല്ല, അധ്വാനിക്കേണ്ട, പ്രശ്നങ്ങളില്ല, സുഖമായിട്ട് ജീവിക്കാൻ നോക്കിയാലും അമ്പലത്തിനകത്ത് പോയിരിക്കും. വീട്ടിൽ തന്നെ അമ്പലത്തിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന അന്നമൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാനേ തോന്നുന്നില്ല. ആ ഇത് ഇങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് തന്നെ അനുഗ്രഹം വന്നു തുടങ്ങി. ആ അങ്ങനെ ആൾക്കാർ കണ്ടിട്ടാണ് അമ്മയെ തേടി വരാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് സുഖമാൻ തന്ന സ്ഥിതിയാൽ എനിക്ക് മറ്റുള്ളവർക്ക് എല്ലാം പകർന്നു കൊടുക്കാൻ പറ്റും. അവർക്ക് അത് സത്യമായി വന്നതുകൊണ്ട് ആളുകൾ തേടി വരും. അമ്മ ആ സമയത്തൊക്കെ സ്ഥിരമായിട്ട് പോയിക്കോളാം അമ്പലത്തിൽ നിന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് അമ്മേ ഒരു ബോണ്ട ബോണ്ടയാണോടാ, ഈ ബോണ്ട കഴിച്ചാൽ നിനക്ക് വയറിളകിയിരിക്കും. അപ്പോഴതങ്ങ് സത്യമായി. അങ്ങനെ അങ്ങനെയാണ് ആ അമ്മ ഇന്നത്തെ ഈ അമ്മയിലേക്ക് എത്തി നിൽക്കുന്നത്. അമ്മ നോക്കിയപ്പോൾ സുന്ദരമായി ജീവിക്കാൻ പറ്റിയ മാർഗമാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്കെന്തെങ്കിലും പ്രത്യേക കഴിവോ സിദ്ധിയോ ഉള്ളതുകൊണ്ടാണോ, അതോ ജോലി ചെയ്ത് ജീവിക്കാനുള്ള മടി കൊണ്ടും വിയർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ടുമാണോ എന്നത് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അപ്പോൾ ഈ അമ്മയെ ഒരുപാട് പേര് ട്രോളുന്നുണ്ട്. ട്രോളി ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ജീവിച്ചോളൂ. നിങ്ങൾ ട്രോളുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് അമ്മ പറയുമെങ്കിലും അമ്മ ചാനലുകാരുടെ മുമ്പിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുന്നത് പെറ്റ തള്ള സഹിക്കൂലേ അമ്മച്ചി, തള്ളയാണ്. നന്ദി.